ദേവാലയം ഈ നാട്ടുകാർക്കെല്ലാം ഒരു അഭിമാനവുമാണ്. അവർ വളരെ താല്പര്യത്തോടെയാണ് ഈ ദേവാലയത്തെ നോക്കിക്കാണുന്നതും ഈ ദേവാലയത്തിലെ അംഗങ്ങളായിരിക്കുന്നതും. എല്ലാവിധ പ്രാർത്ഥനാ സഹായവും ഈ ദേവാലയത്തിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നമസ്കാരം. കേരളത്തിലെ തന്നെ പുരാതനവും പ്രശസ്തവുമായ ആലപ്പുഴ ജില്ലയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എടത്വ ഫൊറോന പള്ളിയിലെ പെരുന്നാൾ മഹോത്സവങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ അടിയറവ് പറയാതെ ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ മാറോട് ചേർത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദായാണ് എടത്വ പള്ളിയുടെ മധ്യസ്ഥൻ. സഹദ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. പേർഷ്യൻ ശില്പഭംഗിയും ഭക്തി ചൈതന്യവും സ്ഫുരിക്കുന്നതാണ് എടത്വ പള്ളിയിലെ പുണ്യവാന്റെ രൂപം. പലസ്തീനായിലെ ലിദിയായിൽ ഉറച്ച ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ച ഗീവർഗീസ് 20-ാമത്തെ വയസ്സിൽ ഡെക്ലേഷൻ ചക്രവർത്തിയുടെ അംഗരക്ഷക സൈന്യത്തിൻ്റെ അധിപനായി. അന്യദേവന്മാരെ ആരാധിക്കുവാൻ ആജ്ഞാപിച്ച ചക്രവർത്തിയോട് താൻ ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ലെന്ന് ഗീവർഗീസ് ഉറപ്പിച്ചു പറഞ്ഞു. സമ്പത്തും അധികാരവും നൽകി പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ചക്രവർത്തി ഗീവർഗീസിനെ വധിക്കാൻ ഉത്തരവായി. തൻ്റെ സമ്പത്ത് പാവങ്ങൾക്ക് നൽകി വിശുദ്ധൻ മരണത്തിന് തയ്യാറായി. നിരവധി പീഡനങ്ങൾക്ക് ശേഷം ചക്രവർത്തി വിശുദ്ധനെ ശിരഛേദം ചെയ്തു. എടത്വയിലെ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ വർഷം തോറും നടത്തി വരുന്ന പെരുന്നാൾ ആഘോഷങ്ങളാണ് ഇപ്പോൾ നടന്നു വരിക. എല്ലാ വർഷവും April 27 കൊടിയേറ്റി May 14 അവസാനിക്കുന്ന തിരുനാളാണ് ഇവിടെ നടത്തുക. അത് April 27 മുതൽ May 7 വരെ ആഘോഷമായും തമിഴ്നാട്ടിലെ മക്കൾ പ്രധാനമായിട്ടും ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. May 8 മുതൽ 14 വരെ നാട്ടുകാരുടെ ഊഴമാണ്. അവർ ഓരോ ദിവസങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നെല്ലാം വന്ന് തിരുനാൾ ആഘോഷങ്ങളിൽ പൂർണ്ണമായിട്ടും പങ്കുചേരുന്നു. തമിഴ്നാട്ടിലെ ആളുകൾ വർഷം തോറും പല പ്രാവശ്യമായിട്ടും വരുമെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് May 5, 6, 7 അതുകൂടാതെ 27 കൊടിയേറ്റിലും 3 രൂപം ഔദ്യോഗികമായിട്ട് ദേവാലയ കവാടത്തിൽ ഇറക്കി വയ്ക്കുമ്പോഴും ധാരാളം തമിഴ്നാട്ടുകാരിവിടെ എത്താറുണ്ട്. അതുകൂടാതെയും വർഷങ്ങളിൽ പല പ്രാവശ്യമായിട്ട് ആഴ്ചയിലൊരു 5 ടൂറിസ്റ്റ് ബസ്സുകളെങ്കിലും ശരാശരി ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ അടുക്കൽ പ്രാർത്ഥനാ നിരതരായി കഴിഞ്ഞു പോകാറുണ്ട്. ഈ ദേവാലയം ചമ്പക്കുളം കല്ലൂർക്കാട് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ദേവാലയമാണ്. ചമ്പക്കുളം കല്ലൂർക്കാട് ദേവാലയമാണ് ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയം. അവിടെ നിന്ന് പിരിഞ്ഞ ഇടവകകളാണ് ഈ പ്രദേശത്തുള്ളതെല്ലാം. ആലപ്പുഴയും ചേന്നങ്കരിയും പുളിങ്കുന്നും മറ്റു ദേവാലയങ്ങളുമെല്ലാം ഈ ചമ്പക്കുളം ഫൊറോനയിൽ നിന്നും ചമ്പക്കുളം കല്ലൂർക്കാട് ബസലിക്കായിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ദേവാലയമാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന എടത്വ പരമ്പരാഗതമായിട്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ളതായതുകൊണ്ട് തിരുനാൾ ആഘോഷങ്ങളിൽ കൂടുതലായിട്ടും തമിഴ്നാട്ടുകാരാണ് പങ്കെടുക്കുക. എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധൻ്റെ മധ്യസ്ഥതയിലുള്ള നൊവേനകൾ രാവിലെ 2 വൈകിട്ട് 1 നടത്തി വരുന്നു. ആ നൊവേനകൾക്കും വളരെയധികം ആളുകൾ നൊവേന സമർപ്പണം നടത്താറുണ്ട്. അതുകൂടാതെ ധാരാളം ആളുകൾ വിശുദ്ധൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥനാനിരതരായി കഴിയാറുമുണ്ട്. വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ വ്യക്തമായ ഒരു അത്ഭുതം എന്നതിനേക്കാൾ ഉപരിയായിട്ട്
വിശുദ്ധന്റെ മധ്യസ്ഥം തേടി അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ക്ഷുദ്രജീവികളുടെ, പ്രത്യേകിച്ചും പാമ്പിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടാണ് വിശുദ്ധനെ കൂടുതലായിട്ടും ആളുകൾ ഓർമ്മിക്കുക. എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സാധാരണ ഇല്ലാത്തൊരവസരത്തിൽ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് എടുത്തുവായിലെ വിശുദ്ധൻ ഓർമ്മിപ്പിച്ചതാണ്, വിശുദ്ധൻ്റെ അടുക്കൽ പോകാനായിട്ട് ഓർമ്മിപ്പിച്ചതാണ് എന്നുള്ള ധാരണയിൽ ഓടി വന്ന് ഇവിടെ സമർപ്പണം നടത്താറുണ്ട്. ആ പാമ്പ് അവരെ ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ പാമ്പ് സാധാരണഗതിയിൽ ആരെയും വീട്ടിലോ ചുറ്റുപാടുമോ പ്രത്യക്ഷപ്പെടുന്ന പാമ്പ് ആരെയും ഉപദ്രവിച്ചതായും കേട്ടിട്ടില്ല. അവർക്കൊരു ഓർമ്മ കൊടുക്കുന്നു എന്നുള്ള ധാരണയിലാണ് അവരോടി വന്ന് എടത്തുവായിൽ വന്ന് പ്രാർത്ഥനാനിരതരായി കഴിയുന്നതും. തിരിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പോകുമ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ പിന്നെ അവർക്കുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. എപ്പോഴെങ്കിലും മറന്നു പോകുമ്പോൾ, എടത്തുവായിൽ വരാൻ മറന്നു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ നടത്തുന്നതെന്നാണ്, വിശുദ്ധ നടത്തുന്നതെന്നല്ല, അങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുവെന്നാണ് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ ഈ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ തീർത്ഥാടകർ ധാരാളമായി എത്തി വിശുദ്ധൻ്റെ മാധ്യസ്ഥം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നതിൽ അതിനുള്ള ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും ഇവിടെ ജോലി ചെയ്യുന്ന മറ്റ് കൈക്കാരന്മാരുടെയും എല്ലാം ചുമതല. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത്, അതിന് ഉതകുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ ദേവാലയം ഈ നാട്ടുകാർക്കെല്ലാം ഒരു അഭിമാനവുമാണ്. അവർ വളരെ താല്പര്യത്തോടെയാണ് ഈ ദേവാലയത്തെ നോക്കിക്കാണുന്നതും ഈ ദേവാലയത്തിലെ അംഗങ്ങളായിരിക്കുന്നതും. എല്ലാവിധ പ്രാർത്ഥനാ സഹായവും ഈ ദേവാലയത്തിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ ഗ്രാമമായ എടത്തുവായിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്രൈസ്തവ ദേവാലയമാണ് സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി അഥവാ എടത്തുവ പള്ളി. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഈ പള്ളി 1810 സ്ഥാപിക്കപ്പെട്ടതാണ്. പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ വാസ്തുശില്പശൈലി വളരെ മനോഹരമാണ്. മധ്യകാല യൂറോപ്യൻ ദേവാലയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ നിർമ്മാണം. പെരുന്നാളിന് കൊടി കയറുന്നതോടെ സ്വർണാലങ്കൃതമായ വിശുദ്ധ ജോർജിൻ്റെ തിരുസ്വരൂപം പള്ളിയുടെ മധ്യത്തിലുള്ള വേദിയിൽ പ്രതിഷ്ഠിക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. എടത്തുവായിലും കുട്ടനാടിൻ്റെ ഇതര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് തോമാസ് ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന നിരണം പള്ളിയെ ആയിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 417 ചമ്പക്കുളത്ത് ഒരു പള്ളി സ്ഥാപിതമായതോടെ ഇവരുടെ ആശ്രയം ആ പള്ളിയായിരുന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ആലപ്പുഴയിലും പുറക്കാട്ടും പുളിങ്കുന്നിലും പള്ളികൾ സ്ഥാപിതമായതോടെ തങ്ങൾക്കും സ്വന്തമായി ഒരു ദേവാലയം വേണമെന്നുള്ള എടത്വ നിവാസികളുടെ ആഗ്രഹം ശക്തമായി. അന്ന് എടത്വ പ്രദേശം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നതിനാൽ വിശ്വാസികൾ വരാപ്പുഴ മെത്രാനായിരുന്ന റെയ്മണ്ട് തിരുമേനിയെ സന്ദർശിച്ച് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. വരാപ്പുഴ മെത്രാനിൽ നിന്നും കാനോനിക അനുമതി ലഭിച്ചതിന് പ്രകാരം 1810 സെപ്റ്റംബർ 29 എടത്തുവായിലെ കോയിൽമുക്ക് എന്ന സ്ഥലത്ത് ഒരു ചെറിയ പള്ളി സ്ഥാപിക്കപ്പെട്ടു. പള്ളിക്കാവശ്യമായ സ്ഥലം ദാനമായി നൽകിയത് എടത്തുവായിലെ നായർ തറവാടായ ചങ്ങങ്കരി വെള്ളാപ്പള്ളിയിലെ കൊച്ചെറുക്ക പണിക്കരായിരുന്നു. കൃഷിക്കാരും ചെറുകിട കച്ചവടക്കാരുമായിരുന്നു എങ്കിലും നിശ്ചയദാർഢ്യമുള്ളവരും അധ്വാനശീലരുമായിരുന്ന ഇടവക ജനങ്ങൾ വലിയ ഒരു പള്ളി നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. 1839 ശിലാസ്ഥാപനം നടത്തിയ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ വിശുദ്ധൻ്റെ ഒരു രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് അവർക്കാഗ്രഹമുണ്ടായി. ഒടുവിൽ ഇടപ്പള്ളി പള്ളിയുടെ തട്ടിൻപുറത്ത് സൂക്ഷിച്ചിരുന്ന തിരുസ്വരൂപങ്ങളിലൊന്ന് എടത്തുവായിലെത്തിച്ച് ആഘോഷപൂർവം സ്ഥാപിച്ചു. എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ പെരുന്നാൾ എടത്തുവ പള്ളിയിൽ കൊണ്ടാടുന്നത്. തിരുനാളിൻ്റെ ഈ ദിവസങ്ങളിൽ
എടത്തുവായിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുരൂപം ദർശിക്കുവാനുള്ള നീണ്ട ക്യൂ പള്ളി അങ്കണത്തിൽ കാണപ്പെട്ടു. ഈ തിരുദേവാലയത്തിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. തമിഴിലും മലയാളത്തിലും മാറി മാറിയാണ് വിശുദ്ധ കുർബാനയും തിരുകർമ്മങ്ങളും നടക്കുന്നത്. എടത്തുവായിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ തിരുനാൾ ആഘോഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമസ്കാരം. എടത്തുവ സെൻ്റ് ജോർജ് ഫൊറോന പള്ളിയിലെത്തുന്ന ഭക്തജനങ്ങൾക്കും തീർത്ഥാടകർക്കും വിനീതമായ കൂപ്പുകൈ. ഞാൻ എടത്തുവ പെരുന്നാൾ ജനറൽ കൺവീനർ ജയ്സപ്പൻ മത്തായി. നമുക്കറിയാം, ലോകം മുഴുവൻ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയം, അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങളോടുള്ള സ്നേഹം, വാത്സല്യം പ്രശസ്തമാണ്. ഡയോക്ലിസ് ചക്രവർത്തിയുടെ സൈന്യാധിപനായി നിയമിക്കപ്പെട്ട സെൻറ്റ് ജോർജ് സർവ അധികാരങ്ങളുമുള്ള ഒരു സൈന്യാധിപനായിരുന്നു. പക്ഷേ ഒരു ക്രിസ്ത്യാനിയായ വിശുദ്ധ ഗീവർഗീസിനെ സൈന്യാധിപനായി നിയമിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ഒന്നാകെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള കപടമായ അല്ലെങ്കിൽ ക്രൂരമായ ലക്ഷ്യമായിരുന്നു ചക്രവർത്തിക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹവും വിശ്വാസവും ലോകത്തിൻ്റെ ഏകരക്ഷ യേശു ക്രിസ്തുവാണെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന വിശുദ്ധ ഗീവർഗീസ് ഡയോക്ലിഷ്യസിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും അധികാരങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ പോലും ജീവൻ അപഹരിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുവദിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായ നിലപാട് സ്വീകരിക്കുകയും സ്വയം രക്തസാക്ഷിയായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്ത ഒരു ധീരനായ പടയാളിയായിരുന്നു വിശുദ്ധ ഗീവർഗീസ്. നിഷ്കളങ്കയും എല്ലാ നന്മകളുമുള്ള ഒരു രാജകന്യകയെ ക്രൂരമായ സർപ്പം, ഈ ക്രൂര സർപ്പം എന്ന് പറയുന്നത് തിന്മയുടെയും അഹങ്കാരത്തിൻ്റെയും അസമത്വത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും പ്രതീകമാണ്. എല്ലാ ജനതയും ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന് തൻ്റെ ശക്തിയിൽ തീതുപ്പുന്ന ആ ക്രൂരമായ അഹങ്കാരത്തിൻ്റെ സത്വത്തെ നിഷ്കളങ്കയായ രാജകന്യകയെ ബലി കൊടുക്കുന്നതിനായി, സർപ്പത്തിനും ബലി കൊടുക്കുന്നതിനായി അയച്ചപ്പോൾ ധീരനായ ഗീവർഗീസ് തൂവള്ള കുതിരയിൽ ഏറി വന്ന് തൻ്റെ ഉടപാളും ശൂലവും കൊണ്ട് ആ യാതൊരു ദേയമില്ലാതെ ആ സർപ്പത്തെ കൊന്ന് ഈ രാജകന്യകയും ആ പ്രദേശം ഒന്നാകെ ഇരുൾ മൂടിക്കിടന്ന അല്ലെങ്കിൽ ഒന്നാകെ ദുഃഖത്തിലാണ്ട ഒരു ജനതയെയും സമൂഹത്തെയും കൈപിടിച്ചുയർത്തുകയും ചെയ്തതടക്കം നമുക്കറിയാം. ആ വിശുദ്ധൻ എടത്തുവായിൽ വസിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹിത പേർഷ്യൻ ഒരു രൂപമാണ്, തിരുസ്വരൂപമാണ് എടത്തുവായിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഭക്തർക്കും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും നേരെ നോക്കി ദർശനം നൽകുന്ന വളരെ സന്തോഷപ്രദമായി ഭക്തരെ സ്വീകരിക്കുന്ന ഈ തിരുസ്വരൂപമെന്ന് വണങ്ങുമ്പോൾ തന്നെ വിശുദ്ധ ഗീവർഗീസിൻ്റെ ആ നാമമൊന്ന് ഓർക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഭക്തർ സായൂജ്യമടഞ്ഞ് മടങ്ങുകയാണ്. വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ കുട്ടനാടിൻ്റെ പമ്പാ നദിയുടെ തീരത്താണ് ഈ എടത്തുവ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം വിശ്വാസികൾ വരുന്ന, എട്ടാമ്പടത്തിനൊക്കെ ധാരാളം വിശ്വാസികൾ വരുന്ന തമിഴ്നാട്ടിൽ നിന്നുമാണ് കേട്ടിട്ടുണ്ട്. നമ്മുടെ
നമ്മുടെ ഈ കഴുന്നെന്ന് പറയുന്നത് കഴുന്ന് നമ്മുടെ ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിന് ആ രോഗത്തിന് മാറ്റം കിട്ടുന്നതിന് വേണ്ടി ആണ് ഈ കഴുന്നെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴുന്ന് പറഞ്ഞ പ്രദക്ഷിണം വെച്ച് നമ്മൾ പുണ്യാളൻ്റെ നടയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടും. രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നൊരു വഴിപാടുണ്ട് കൊട. കൊട കൊട എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ള സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കൊടയെന്ന് പറയുന്നത്. വെച്ച് പ്രദക്ഷിണമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ ഭക്ഷണം സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു. ചോറ്, പൻപയർ തോരൻ, സാമ്പാർ, കടുമാങ്ങ, ഇത്രയും രൂപങ്ങൾ ആ ദിവസം കൊടുക്കുന്നത് ഉച്ചയ്ക്ക്. പിന്നെ ഇതിനുവേണ്ടി സന്നദ്ധമായി ഒരുപാട് ഇവിടെ തന്നെയുള്ള ഈ ജനങ്ങളാണ് സഹകരിക്കുന്നത്. സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് ചോറ്, സാമ്പാറ്, വൻപയർ തോരന്, പിന്നെ കടുമാങ്ങ, ഇത്രയുമാണ് കൊടുക്കുന്നത്. പിന്നെ ഈ തിരുദേവാലയത്തിൽ വരുന്ന എല്ലാവർക്കും തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ വരുന്നവർക്ക് താമസ സൗകര്യവും മറ്റ് കുടിക്കുവാനുള്ള വെള്ളവും മറ്റ് ചൂട് സമയമായതിനാൽ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ വികാരി അച്ഛനും അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് നൽകുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ രണ്ട് കൗണ്ടറായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് കൗണ്ടറിൽ നിന്നാണ് രണ്ട് കൗണ്ടറിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ എല്ലാവരും ഇങ്ങനെ പള്ളിയിലെ പേരെന്തോ പ്രിയ എന്ത് ചെയ്യാ ചർച്ചിലെ പരിപാടിക്ക് വോളണ്ടിയറായിട്ട് എല്ലാ ദിവസവും സാമ്പാറാണോ തുടങ്ങുന്നത്? ഇത്തവണ കാലയെ കൂട്ടി തന്നെ ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്കാണ്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റും ഏൽപ്പിച്ച മുറിവുകളിൽ നിന്നും സമൂഹം വീണ്ടും ഉണർന്നിരിക്കുക. ഓരോ ദിവസവും പെരുന്നാൾ കുടികയറുന്ന ദിവസം മുതൽ അതിനു മുമ്പും കുടികയറുന്ന ദിവസം മുതൽ ഇങ്ങോട്ട് ദിനം പ്രതി 10,000 ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കടുത്ത ചൂടിനെ പോലും അവഗണിച്ച് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും പള്ളിക്കാര്യത്തിൽ നിന്നും ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ക്ഷേമം ഇവിടെ എത്തുന്ന തീർത്ഥാടകർ, തമിഴ്നാടും മറ്റ് സംസ്ഥാനം ആന്ധ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും പള്ളിയിൽ നിന്നും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇത്തവണ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ഐശ്വര്യവും സമാധാനവും നന്മയും കൂടുതലായി വിശദ ഗീബ്രിയേസിൽ നിന്നും ലഭിക്കുവാൻ ഞാനും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും എടത്വ പുണ്യാളച്ചൻ്റെ തിരുക്കഥകളും മറ്റു വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പരിസരത്തുള്ള ക്ഷേത്രവിശേഷങ്ങൾ, ആരാധന വിശേഷങ്ങൾ ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഒന്ന് കവർ ചെയ്യുന്നതാണ്. വീണ്ടും കാണും വരെ ബൈ ബൈ.